ഡി ഇതുകൊണ്ട് ടേബിളിൽ വെച്ചേ, അവൻ എണീറ്റോ? ഡി ആ എനിക്കറിയില്ല. അമ്മ ഒരു ചപ്പാത്തി കൂടി തരട്ടെ? വേണ്ട. നീ എന്തായാലും പോയി ഇപ്പൊ അവനെ ഒന്ന് വിളിച്ചേ. എടി അവൻ ഇന്നലെ എപ്പോഴാ കേറി വന്നേ? ഒരു ഇത്തിരി നേരം കൂടി കിടന്ന് ഉറങ്ങിക്കോട്ടെ. അവനെത്തിപ്പോ 3 മണി, ഞാനാ അതിലോടുന്നത്. നീ എന്തായാലും ഇപ്പൊ പോയെന്ന് വിളിച്ചേ. എന്തോ ഒരു അമ്പലത്തിൽ കയറി കഴിഞ്ഞ് കിട്ടിയ ജോലിയാ, മര്യാദയ്ക്കാ ചെറുക്കൊന്ന് പോയാ മതിയായിരുന്നു. അതിനിപ്പോ കഴിഞ്ഞ 3 മാസമായിട്ട് അവൻ ജോലിക്ക് പോകുന്നില്ലടി. ജോലിക്കൊക്കെ പോകുന്നുണ്ട്, പക്ഷേ കൂട്ടുകാർ കഴിഞ്ഞിട്ടല്ലേ കാര്യമുള്ളവന്. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ 3 മണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പണി കഴിഞ്ഞ് വന്ന കൂട്ടുകാർ. എന്തായാലും ഇങ്ങനെ വിട്ട പറ്റില്ല കേട്ടോ. അമ്മ അവൻ എഴുന്നേക്കണില്ല. ദേ ഇതൊന്ന് നോക്കിയോട്ടോ, മാർക്കറ്റ് പിന്നെ ഇതാണോ അനജ? 10 മണി എന്റെ പോയി കുളിച്ചിട്ട് വന്നേടാ, ഫുഡ് കഴിക്കാം. നീ ഇത്ര പെട്ട് റെഡിയായോ? നീ കുളിച്ചോ? നീ കുളിച്ചോ? ഞാൻ വിളിച്ചു അണ്ണാ. ഞാനേ കുളിച്ചിട്ടാ വന്നേ. ഐ ഡോണ്ട് ട്രസ്റ്റ് യു. അടങ്ങിയിരിക്കും പെണ്ണേ. അടങ്ങിയിരിക്കണമൊന്നുമില്ല, മതി കേട്ടിയത്. നീ കണ്ടുപിടി, നീ ബാംഗ്ലൂർ വന്നിട്ട് കംപ്ലീറ്റ് മുടിയും കൊഞ്ഞു കൂടി മുടിച്ചേറ്റോളെ. ഹലോ അമ്മേ, ദീ സജിനേച്ചി വന്നു. നീ എന്തവിടെ? സർപ്രൈസ്. ശേ ഞാനീ പണിക്ക് വന്നു വിചാരിച്ചിരിക്കും. ഓക്കോ അല്ല. ഏ ആരാ നോക്കേ? ആ ആൻഡി. ഹാ മോളോ, സുഖാണോളെ? ഓ സുഖം. നീ കോളേജിൽ പോണില്ലേ? ഞാനങ്ങ് പോണില്ല. പാറുക്കുട്ടി, ഹൗ ഡു യു ഡു? നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കും. നല്ല രാവിലെ തന്നെ തന്തയ്ക്ക് വിളി കേട്ടപ്പോ ഒരു സമാധാനം. പോണില്ലേ? അപ്പൊ എങ്ങനെയാ പോണോ? പണിക്ക് പോയിക്കോണോ? ഒരു ടേസ്റ്റ് എടാ, താക്കോലിട്ടല്ല വണ്ടി ചേട്ടോളൂ. എനിക്കറിയാട്ടാ, പണിക്ക് പോടാ. എന്തവിടെ കിടത്തം? ഏ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലാവുന്നുണ്ട്? പിന്നെയും മുടി വളർന്നോ? 2 മാസം കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർക്ക് പോകും, പിന്നെ എൻ്റെ മുടിയും കുഴിയാൻ തുടങ്ങും. ആ ഈ പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നതാ. ഇവിടെയാകുമ്പോൾ മുത്തശ്ശി ഉണ്ടായിരുന്നു, അവിടെയാകുമ്പോൾ ആരാ? മുത്തശ്ശിയൊക്കെ ചെയ്ത് തരുമ്പോൾ എണ്ണ ചൂടാക്കിയിട്ട് തേച്ച് തരും നമുക്ക്. ഈ ചൂടെണ്ണയാവുമ്പോൾ നമ്മളെ തലയോട്ടിൽ ബ്ലഡ് ഫ്ലോ കൂടാനും പിന്നെ റൂട്ട്സിനൊക്കെ നല്ല ബലം കിട്ടും. പക്ഷേ ഞാൻ ബാംഗ്ലൂർ പോയതൊന്നും നടക്കില്ല. എണ്ണയൊക്കെ ചൂടാക്കി 1 ടൈം കൺസ്യൂമിങ്ങാ, പിന്നെ എണ്ണയെങ്ങാനും ഓവർ ഹീറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണമൊന്നും കിട്ടത്തില്ല. അതിന് വഴിയുണ്ട്, മുത്തശ്ശിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ട്രൂ ഹെയർ എന്ന ആയുർവേദിക് പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ഞാൻ കാണിച്ചുതരാം. ആ ഒരു ഹെയർ ഓയിലും പിന്നെ ഈ ക്യൂട് കുഞ്ഞൻ ഹീറ്ററും വാ, ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന്. ഹീറ്ററിലേക്ക് ട്രൂ ഹെയർ ആയുർവേദിക് ഹെയർ ഓയിൽ ഒഴിക്കുക, എന്നിട്ട് പ്ലഗ് ഇൻ ചെയ്യാം. ഹീറ്റർ സ്വിച്ച് ഓൺ ചെയ്യാം. 4 മിനിറ്റിനുള്ളിൽ 65 ഡിഗ്രിയിൽ എണ്ണ ചൂടായി, ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. കണ്ടില്ലേ? കൊള്ളാലോ. ആ പിന്നെ ട്രൂ ഹെയർ ഓയിലിൽ അംല, ഭൃംഗരാജ്, ഹിബിസ്കസ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരു 13 ഹെർബ്സ് ഉണ്ട്. പിന്നെ ഇത് 100% നാച്ചുറലും ആണ്, ഹാംഫുൾ ഒട്ടുമല്ല.
ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു 1-2 മണിക്കൂറിന് ശേഷം ഇതിങ്ങനെ ഉണ്ട. ആ ഇനി ഈ ട്രൂ ഹെയർ ഓണിയൻ ഷാംപൂ വെച്ചിട്ട് കഴുകിക്കളയണം, അത്രേ ഉള്ളൂ. ഓക്കെ, നിന്റെ പ്രതീക്ഷ എന്തായി? ബൈ സൈന. പോവല്ലേ? നിക്ക് ചോദിക്കട്ടെ, ഏട്ടൻ മെസ്സേജ് അയക്കാറുണ്ടോ? ഏതേട്ടൻ? എൻ്റെ ഏട്ടൻ, നിങ്ങളെ മുറച്ചെറുക്കൻ. ഇല്ലെങ്കിൽ? ഇല്ലെങ്കിൽ സൂക്ഷിക്കണം. അവൻ രാത്രി ഏതാ പെണ്ണെ വിളിക്കാറുണ്ട്. ഞാൻ റൂമിലേക്ക് വരുമ്പോൾ അവൻ ഓടിച്ചിടും. ചേച്ചി അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? മതി 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 മതി, വാ നമുക്ക് പോവാം. ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ? ഉണക്ക സാമ്പാറ്. ഞാനാണോ ഗസ്റ്റ്? ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ കേറി വരണ്ടല്ലേ ഇങ്ങോട്ട്? ഏ അത് നടക്കുന്നോന്നല്ല, ചേട്ടനൊക്കെണ്ട് മിണ്ടി രടി. ദേ ഇതന്നെ ഈ ചെറുക്കൻ ഇപ്പൊ വരുന്നേ. എന്താ ചേടാ? എന്താ അറിയില്ല, ഭയങ്കര വയറുവേദന. ഒന്ന് പിടിച്ചടി. നിനക്ക് വയറുവേദന അല്ലേ? അപ്പൊ മീൻ വേണ്ടല്ലോ. ഞാൻ മീൻകുട്ടി മരിക്കും. അപ്പൊ നീ പോയി ഡ്രസ് മാറിയിട്ടു. എങ്ങനെയുണ്ട് ഇപ്പോ? ഞാനത് ചുമ്മാ ചുമ്മാതെയോ? ചുമ്മാല്ല, ചുമ 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 ചുമയാണ്. കപ്പ് സിറപ്പ് തന്നാക്കി ഒഴിക്കും. സിഗരറ്റ് വലിക്കുമ്പോ ആലോചിക്കണായിരുന്നു. സിഗരറ്റോ? സിഗരറ്റോ? സിഗരറ്റ് ആരാ വിളിച്ചേ? നീ വലിക്കില്ലെന്ന് പറഞ്ഞിട്ട്? ഞാൻ ചെറുതും വലിക്കാറില്ല. ഇത് നീയാണ് സത്യം. നീ എന്ത് പഴയ കാണിച്ചത്? ഇനിയാണ് എന്തോ സമാധാനിപ്പിക്കും. കോപ്പാണ്. ചേച്ചി പണി പോട്ടെ, നിനക്ക് മെസ്സേജ് വേറെ പെമ്പിള്ളേരുണ്ടല്ലോ. എടി പോത്തെ, ആ പെങ്കൊച്ചാണത്. സോറി ഏട്ടാ, എനിക്ക് അറിയില്ലായിരുന്നു. നിന്നെ പൊരുത്തി അനുരാഗം പരത്തിയ ഗതാരി നിരത്തിയവൾ മിഴിയോരം ചിരുത്തി അതിലുരുകി ഞാൻ പൊരുത്തി അനുരാഗം ഗതാരി നിരത്തിയവൾ മിഴിയോരം ചിരുത്തി അതിലുരുകി ഞാൻ ചിരിക്കെ അവൾ പതുക്കെ എന്തടുക്കെ വന്നിരിക്കേ കൊടുക്കാം ചെടമുടിയൊന്നായി എടുക്കെ നടന്നൊതുക്കെ ഒരുത്തി അനുരാഗം പരത്തിയഗതാരി നിരത്തിയവൾ മിഴിയോരം ചിരുത്തി അതിലുരുകി ഇത് ഞാൻ അവിടെ പോയി. കുഞ്ചോ, അവൻ ഇന്ന് വരുന്നില്ല. അവനെ വയറുവേദനയാ. അവനോ? ആ ചേട്ടൻ കക്കൂസില, പാവം ഇല്ലാണ്ടായി. ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ചൊരു കാര്യമില്ല, ഇത് പെട്ടെന്ന് മാറില്ല. ചേച്ചി എന്നാ പോകുന്നേ? ഞാനൊരു 5 ദിവസം. ആ അപ്പൊ 5 ദിവസം ഇങ്ങനെ മാറും. ഒരു കാര്യം ചെയ്യും, അവനോട് റെസ്റ്റ് എടുക്കാൻ പറ. നീ വാ. അവൻ കക്കൂസി ഇരിക്കട്ടെ, നമുക്ക് അന്യം. ഇല്ല, നീ ചേച്ചിനെ വിളിക്കാൻ നിക്കണ പറയാം. അത് വേണോ? അറിയിക്കട്ടെ. ഞാൻ വേണ്ടോ? എന്നാ ടൂറുള്ള കാശ്? ടൂറുള്ള കാശല്ലേ. സൈനെ, എന്താടി? നേരത്തെ പറഞ്ഞില്ലേ ഒനിയൻ ഷാംപൂ അതാണോ ബെസ്റ്റ്? ആ പലർക്കും ഈ സംശയമുണ്ട്, ഏത് ഷാംപൂ മുടി കൊഴിച്ചലിന് ബെസ്റ്റ് എന്ന്. ഈ എനിക്ക് വർക്ക് ചെയ്യുന്ന ഷാംപൂ ആയിരിക്കില്ല ചിലപ്പോൾ നിനക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവുക. കാരണം നമ്മുടെ മുടിയും തലയോട്ടൊക്കെ ഡിഫറെൻ്റ് അല്ലേ. അപ്പം നമുക്ക് പറ്റിയതെങ്ങനെ കണ്ടുപിടിക്കും? ആ പേടിക്കണ്ട, അതിന് വഴിയുണ്ട്. ഈ ട്രൂ ഹെയറിൻ്റെ വെബ്സൈറ്റിൽ ട്രൂ ഹെയർസ് 3-ഫാക്ടർ ഹെയർ അനലൈസിസ് ഉണ്ട്. ആയുർവേദ ഡോക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തതാണ്. അവർ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് ഉത്തരത്തിൻ്റെ ബേസിസിൽ നമ്മുടെ മുടിക്ക് പറ്റിയ ഇൻഗ്രീഡിയൻസ് ഉള്ള
നാല് പ്രോഡക്റ്റ്സ് സജസ്റ്റ് ചെയ്യും. എനിക്ക് ട്രൂ ഹെയർ ഓയിലും ഹീറ്ററും ഓണിയൻ ഷാംപൂ പിന്നെ പ്രോട്ടീൻ സെറവും നാച്ചുറൽ സപ്ലിമെൻറ്റും കിട്ടിയത്. ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ്. ഇതിൻ്റെ കൂടെ കിട്ടിയതാ നാച്ചുറൽ സപ്ലിമെൻ്റ്. അത് നമ്മുടെ മുടിയുടെയും തലയോട്ടിയുടെയും ഒക്കെ പ്രോബ്ലത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം ന്യൂട്രീഷൻസാണ്. ഈ സപ്ലിമെൻറ്റ് വഴി എനിക്ക് ന്യൂട്രീഷൻ കിട്ടുന്നുണ്ട്. ഇതൊരു ദിവസം രണ്ട് നേരം വെച്ച് കഴിക്കണം. ടേസ്റ്റും നല്ലതാ. ചേച്ചി കുറേ കാലമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ട്രൂ ഹെയർ പ്രോഡക്റ്റ്സ് ഞാനിപ്പോൾ ഒരു 4 മാസമായി യൂസ് ചെയ്യുന്നു. ഇപ്പം എൻ്റെ മുടി ഒഴിച്ചിലേക്ക് നിന്നു. നീയാണ് സത്യം വലിക്കാറില്ല. വിശ്വാസമായില്ല. വേറെ വഴിയുണ്ട്. രണ്ടിനും പിടിച്ച് കെട്ടിക്കണം. അപ്പൊ ഞാനോ നിന്റെ അച്ഛനെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം, ഇപ്പൊ സിഗരറ്റ് ആണെങ്കിൽ പണ്ട് സാധു പിടി, അത്രല്ലേ ഉള്ളൂ. ഇങ്ങ് വന്നേ. ട്രൂ ഹെയർ ഓയിലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രോഡക്റ്റിന് 15% ഓഫ് ഉണ്ട്. ട്രൂ ഹെയർ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ പേർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 5% ഗ്രാമീണ മേഖലയിലെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് കളിക്കും.